ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഗ്രീൻ ചട്നിയാണ്. ഈ റെസിപ്പി എൻ്റെ അനിയത്തി മനയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പലതരം സാൻഡ്വിച്ചുകളിലും അതുപോലെ തന്നെ ഒരു ഹെൽത്തി സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഈ ഗ്രീൻ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഒരു പിടി മല്ലിയില, ഒരു പിടി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വരും. ഒരു പിടി പുതിനയില, അതും ഒരു കപ്പ്. അപ്പം പിടീൻ്റെ അളവ് ശരിക്കും അറിയാനാണ് ഞാൻ ആ കപ്പിൽ വെച്ചേക്കുന്നത്. പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു ടീസ്പൂൺ, ഒരു പച്ചമുളക്. മുളകിൻ്റെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടും മുളകിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ട് വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, ഓലിവ് ഓയിൽ. പിന്നെ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനിഗർ യൂസ് ചെയ്യാം, ഇതിൻ്റെ ഒരു ടീസ്പൂൺ മതി. നമുക്ക് ഇതൊക്കെ കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇടാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി, പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് തൽക്കാലം ഇടുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് അരയാനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം, ഇത്രയും ഒഴിച്ച് നമുക്കിതൊരു നല്ല പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.